കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയും വ്യാപാരി നിയമ സഹായ വേദി സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചു മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയും വ്യാപാരി നിയമ സഹായ വേദിയും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പ്രഖ്യാപനവും നടത്തി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഈ ആളുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത് എന്നാൽ അതിനകത്ത് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളെയാണ് ഞങ്ങൾ ഏൽപ്പിച്ചേക്കുന്ന ടാക്സ് വിധിക്കാൻ ഞങ്ങൾക്ക് 14000 ഉദ്യോഗസ്ഥന്മാരെ ഉള്ളൂ നിങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ പിരിച്ചുന്നത് ഇങ്ങോട്ട് അടയ്ക്കണം അപ്പൊ പിടിക്കുന്നത് കൈ വെച്ചേക്കാൻ പാടില്ല പിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗവൺമെന്റിന്റെ ഒരു ജോലിയാണ് ചെയ്യുന്നത് ആ ജോലി മേടിച്ച് കൈ പണം വെച്ചിട്ട് ഇപ്പൊ ഫ്ലഡ്സസിന് ഒരാൾ മേടിച്ച് ഇത്ര വെച്ചേക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു എം എൽ എ സഭയെ പറയുന്നത് അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല ചിലത് ഞാൻ പറഞ്ഞു ആ പേര് രഹസ്യമായിട്ട് വന്നാൽ അതിൽ പരസ്യമായിട്ട് വരണ്ട എന്നാൽ അത് നമ്മൾ ഫോളോ ചെയ്ത് പിടിക്കണമല്ലോ അപ്പൊ ഇങ്ങനെ മേടിച്ച് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കണം എന്നുള്ളതല്ലാതെ വേറൊരു കാര്യവും ഗവൺമെന്റ് പറയുന്നില്ല കാരണം പിരിക്കാത്തൊരു പണവും ഇങ്ങോട്ട് അടയ്ക്കേണ്ട കാര്യമില്ല പിരിക്കേണ്ടത് പിരിക്കുകയും വേണം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഗവൺമെന്റിലെ കേന്ദ്ര ഗവൺമെന്റിലെ വ്യാപാരികൾക്ക് എന്തെങ്കിലും സഹായം നൽകത്തക്ക തരത്തിൽ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ ഗവൺമെന്റുകൾ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളായി സംഘടനാപരമായി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ ആ കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടാക്കാൻ കഴിഞ്ഞ സഹായവും സഹകരണവും അല്ലാതെ നമുക്കൊന്നും പ്രത്യേകിച്ച് നേടിയെടുക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പ്രഖ്യാപനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറിമാരുടെ കൂട്ടത്തിൽ അറിവ് കൊണ്ടൊന്നാമെന്ന് സമ്പത്ത് കൊണ്ടൊന്നാമെന്ന് അഹങ്കാരമില്ലാത്തവൻ ആ വാക്കുകൾ അഹങ്കാരമില്ലാത്തവൻ അദ്ദേഹത്തെ സെലക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിനകത്ത് വലിയ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒത്തുകിട്ടാൻ വണ്ടി ബുദ്ധിമുട്ടാണ് നമുക്കൊരു വടി കിട്ടി ആരെങ്കിലും അടിക്കണം അത്ര എല്ലാവർക്കും ഒരു സ്വഭാവം അത്തരം സ്വഭാവം ഇല്ലാത്ത ഒരാളാണ് ശ്രീ ജോജോ എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷം ചെറുകിട വ്യാപാരികളും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയത്തിൽ ജിഎസ്ടി ഐടി നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് കെ എസ് ഹരിശങ്കർ ക്ലാസ് എടുത്തു വ്യാപാര മന്ത്രാലയം പ്രസക്തിയും ആവശ്യകതയും എന്ന വിഷയത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ക്ലാസ് എടുത്തു വ്യാപാര മേഖലയിലെ നിയന്ത്രണങ്ങളും ഓൺലൈൻ വഴിയോര വ്യാപാരങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളിയും എന്ന വിഷയത്തിൽ കെ ഡബ്ല്യു ഇ എസ് ചെയർമാൻ ബാബു കോട്ടയിൽ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം.